നമസ്തേ. കഴിഞ്ഞ ദിവസം പന്തളം വലിയ കുയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ UAE അയ്യപ്പ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശബരീശ ദർശനം 2021 നടന്നിരുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണം തത്വമയി ന്യൂസ് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. ശബരീശ ദർശനം 2021 അഖില ഭാരതീയ സംയോജക് പ്രജ്ഞാപ്രവാഹായ ജെ നന്ദകുമാർ വളരെയധികം ചിന്തനീയമായ ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. ധർമ്മം എന്നാൽ എന്താണെന്ന് പോലും തിരിച്ചറിയാതെ ഹിന്ദുധർമ്മത്തെ അപഹസിക്കുന്ന നാളുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ധർമ്മത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് ജെ നന്ദകുമാർ വളരെ ഹൃദയസ്പർശിയായി തന്നെ വിശദീകരിക്കുകയാണ്. അപാരമായ അപരിമേയമായ സമാനതകളില്ലാത്ത അർത്ഥ വ്യാപ്തിയുള്ള ഒരു പദമാണ് ധർമ്മം. അതിൻ്റെ ശാസനം നടത്തുന്ന ശക്തിയെയാണ് ധർമ്മശാസ്താവ് എന്ന് പറയുന്നത്. ധർമ്മത്തെ നിലനിർത്തുന്ന ആള്, ധർമ്മം എന്ന് പറയുന്നതോ നമ്മളെയെല്ലാം നിലനിർത്തുന്നത്. ധർമ്മോ ധാരയതി പ്രജ എന്ന് പ്രാമാണികന്മാരായ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ധർമ്മോ ധാരയതി പ്രജ, ജനങ്ങളെ പ്രജകളെ താങ്ങി നിർത്തുന്നത് ആരോ, താങ്ങി നിർത്തുന്നു, വൺ ഹു ഹോൾഡ്സ് അസ് ടുഗദർ, ആരാണോ നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തുന്നത്, താങ്ങി നിർത്തുന്നത്, അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഇംഗ്ലീഷ് പദം തർജ്ജമ ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പൊ സായിപ്പതിനെ തർജ്ജമ ചെയ്യുമ്പോൾ റിലീജിയൻ എന്നാണ് തർജ്ജമ ചെയ്യുക, ധർമ്മത്തിന് വേറൊരു തർജ്ജമ അവർക്ക് കൊടുക്കാനില്ല. റിലീജിയൺ അല്ല ധർമ്മം, ധർമ്മം റിലീജിയണും മതത്തിനും മുകളിലാണ്, നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ഇന്റർ ഡിപ്പെൻഡന്റ്നെസ് എന്നൊക്കെ പറയാം, വേറെ ഒരു പദം ഉണ്ടാക്കി പറയാം. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള, നമ്മുടെ പരസ്പരമുള്ള ബന്ധത്തിന്റെ ഒരു ചിരന്തനമായ നിയമസംഹിതയാണ് ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മത്തിന് അനേകം വശങ്ങളുണ്ട്, ആ വശങ്ങളെ ഓരോന്നിനെയും വിശകലനം ചെയ്താൽ അയ്യപ്പന്റെ ദർശനവുമായി അതെങ്ങനെ ഒത്തുനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ലക്ഷണം പറയുന്നത് ധൃതിക്ഷമോദമോസ്തേയം ശൗചം ഇന്ദ്രിയ നിഗ്രഹം ധീർവിദ്യ സത്യമക്രോധ ദശകം ധർമ്മലക്ഷണം എന്നാണ്. 10 കാര്യങ്ങളാണ് ധർമ്മത്തിന് ആവശ്യമായിട്ടുള്ളത്. അയ്യപ്പൻ നമ്മുടെ മേലെ, ഭഗവാൻ അയ്യപ്പൻ നമ്മുടെ മേലെ ശാസിക്കുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കാൻ വേണ്ടി ഭരിക്കാൻ, നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 10 ഗുണങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ്. ധൃതി, ധൃതി എന്ന വാക്കിന് വളരെ മഹത്തരമായ ഒരർത്ഥമാണ്. നമ്മുടെ മലയാളത്തിലെ ധൃതി വളരെ എളുപ്പത്തിൽ, അല്ലെങ്കിൽ തിടുക്കം എന്നൊക്കെ പറയുന്ന അർത്ഥമല്ല ധൃതി എന്ന് പറയുന്നത്. ധൃതിക്ക് വേണമെങ്കിൽ സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, ഒരു കാര്യത്തിൽ ഇങ്ങനെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ക്ഷമത എന്ന് വേണമെങ്കിൽ പറയാം, ഉറച്ചു നിൽക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ആ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ ആവശ്യമായ ഗുണം, അതിനെ ധൃതി. ക്ഷമ, ക്ഷമ നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ഷമിക്കാനുള്ള കഴിവ്. ധൃതി, ക്ഷമ, ദമോസ്തേയം, ദമവും അസ്തേയവും. ദമം എന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രിക്കാനുള്ള ശേഷി, അതൊക്കെയാണല്ലോ നമുക്ക് ഇന്ന് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അസ്തേയം, മറ്റൊരാളുടെ സ്വത്തിനെ ആഗ്രഹിക്കാതിരിക്കൽ, ആഗ്രഹിക്കാതിരിക്കൽ. ധീർ, ധീ എന്ന വാക്കിനർത്ഥം ബുദ്ധിമാൻ എന്നോ ബുദ്ധി എന്നോ, അല്ലെങ്കിൽ യുക്തി എന്നോ, യുക്തിയോട് കൂടിച്ചേർന്ന ബുദ്ധി എന്നോ വിവേകമെന്നോ ഒക്കെ അർത്ഥം പറയാം. ധീ, ധീർ വിദ്യ, അറിവ്, വിദ്യ, ധീർ വിദ്യ. സത്യം, അക്രോധം, സത്യം, സദാ സത്യം തന്നെ പറയുക. അക്രോധം, കോപമില്ലാത്ത അവസ്ഥ. ദശകം, ധർമ്മലക്ഷണം. ഇതാണ് ധർമ്മത്തിന് പ്രാമാണികന്മാരായ ആചാര്യന്മാര് തരുന്ന നിർവചനം. ഈ 10 ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവനാരോ അവനാണ് ധർമ്മശാസ്ത്രവ്, ആ ദൈവമാണ് ധർമ്മശാസ്ത്രവ്. ധർമ്മത്തിന്റെ മഹത്വം എത്രത്തോളം വലുതാണെന്ന് കാട്ടിത്തരുകയാണ് ജെ നന്ദകുമാർ തന്റെ വാക്കുകളിലൂടെ. സത്യത്തിനും മീതെ കുടികൊള്ളുന്ന ധർമ്മത്തെ തിരിച്ചറിയുകയും സംരക്ഷിക്കുകയും അതുവഴി ഭാരതത്തിന്റെ പവിത്രത ലോകമെങ്ങും ഖ്യാതി നേടുന്ന തരത്തിൽ എത്തിക്കുകയും ചെയ്യുക എന്നത് ഓരോ ഹിന്ദുവിന്റെയും കടമ കൂടിയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.